ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ഐക്കയാണ് വിസിറ്റ് ചെയ്യണത്. അപ്പം ഐക്കയെക്കുറിച്ച് കേൾക്കാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മുടെ അബ്രോഡുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഐക്കയ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നറിയാം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ തന്നെ മൂന്ന് അവിടെ ഐക്കയ ഉള്ളൂ. അപ്പോൾ ഈ ഐക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഹോം അപ്ലയൻസസും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ മോഡൽസും കിട്ടും, അതിൻ്റെ ഐഡിയാസും നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ചീപ്പായിട്ട് സാധനങ്ങളും കിട്ടും. അതായത് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഓരോ സാധനത്തിൻ്റെയും ഹോൾസെയിൽ പ്രൈസിനാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് അത്രയും വില കമ്മിയാണ്. ഇപ്പോൾ ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു ഓവനാണ് 8490 CZK എന്ന് പറയുന്നത്. CZK എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെക്രൗണാണ്. ഞങ്ങളിപ്പോൾ പ്രാഗിലാണ് ഉള്ളത്. അപ്പോൾ ഈ ചെക്രൗണിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സുകളുണ്ട്, ഈവൻ ബെഡുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, കബോർഡ്സ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, അങ്ങനെ പലതരം കിച്ചൺ അപ്ലയൻസസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ നമുക്ക് ഈ ഫുൾ കിച്ചൺ തന്നെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ ഞങ്ങൾ യൂറോപ്പിലായത് കാരണം ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നാട്ടിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. ഒരു ട്രെൻഡ് ഇപ്പോൾ എല്ലാവിടെയും ഉണ്ട്, ചിമ്മിനിയും ഗ്യാസും അതേപോലെ തന്നെ ഇവിടെ കൊടുത്തു. പക്ഷേ ഇവിടെ ഈ ചിമ്മിന് നോക്കിക്കോ, ഇത് നമുക്ക് ഓപ്പൺ ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ കബോർഡ് പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മോഡേൺ ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഐക്കയിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഐക്കയ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഐക്കയിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ ഒരു സാധനങ്ങൾ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവാൻ പറ്റും. നമ്മുടെ ബെഡ്റൂമിലേക്ക് ആവശ്യമുള്ളത് അങ്ങനെ എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ നോക്കിക്കോ, നമുക്ക് ഒരു കാണാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കളർ കിച്ചണാണ്. അപ്പോൾ ഈ ബ്ലാക്ക് തീമിലാണ് ഇവർ ഫുള്ള് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ. അപ്പോൾ ഇതൊരു ഫുൾ സെറ്റായിട്ടുള്ളൊരു പോർഷനാണ്. ഇത് നമുക്ക് ഇവിടെ ഫ്രിഡ്ജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മോൾ ഭാഗം ഫ്രീസറും അല്ല ഫ്രിഡ്ജും താഴ്ഭാഗം ഫ്രീസറും ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കബോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓവൻ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, OTG ഓവൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കബോർഡ്സ് എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ കയറി നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പോലും എടുക്കാതെ തിരിച്ച് പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയും നമ്മൾ അട്രാക്റ്റഡ് ആവും. ചെറിയ പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം ഐക്കെ. അതേപോലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രയും പ്രൈസ് കുറവിലാണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഈ റൂം എത്ര ഇതുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലിവിങ് റൂമിൽ ഒരു TV അവിടെ കണ്ടില്ലേ, ആ TV നമുക്ക് കാണിച്ചു തരും ഓരോ കബോർഡ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇതിൽ നിന്ന് നമുക്ക് ഈ പ്ലാൻസ് എടുക്കാം, ഈ ടേബിൾസ് എടുക്കാം, ചെയർ എടുക്കാം, കബോർഡ്സ്, ബുക്സ്, എന്ത് വേണേലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി സെറ്റി സോഫ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാതരം മോഡേൺ ടെക്നോളജിയിലുള്ള ഇപ്പം കറൻറ്റായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഈ കളർ കോമ്പിനേഷൻസ് കൂടെ കൂടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കളർ നമുക്ക് തീം ഇഷ്ടപ്പെട്ടുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് എങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു ലിവിങ് റൂം ഉണ്ടാവും, ഒരു കിച്ചൺ ഉണ്ടാവും, ഒരു ബെഡ്റൂം ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അടങ്ങി ഒരു റൂം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ മോഡൽ സഹിതം അവർ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. ഇതിൽ കിച്ചണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോഡേണാണ്. ഇതേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഡിഷ് വാഷർ ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ ഈ കോർണർ സ്റ്റാൻഡ് ഉണ്ട്, അപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഭയങ്കര സൗകര്യമായി. അതേപോലെ തന്നെ ഇതിൻ്റെ താഴത്ത് തന്നെ കബോർഡുകളുണ്ട്, പിന്നെ ഫ്രിഡ്ജുണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നിങ്ങളൊരു വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഐഡിയാസ് കിട്ടും. ഐഡിയാസ് അബ്സോർബ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഐക്ക തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ ലിവിങ് റൂമിൽ തന്നെ മാക്സിമം ഒരു കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു എൻട്രൻസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേബിൻ്റെ പോലെ ചെറുതൊരു കൊടുത്തിട്ടുണ്ട്. വിൻഡോ അല്ല, നമുക്ക് സിറ്റിംഗ് സ്പേസ് ആണ്. രണ്ട് കുഷ്യൻസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം പറഞ്ഞാൽ പെർഫെക്റ്റ് വൈറ്റ് ബാത്റൂമാണ്. ബാത്റൂമിൽ തന്നെ ബാത്ത് ടബ്ബ്, വാഷ് ബേസ്, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ടാക്സ് ഒക്കെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിററുണ്ട്, അതായത് നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിറർ കൊടുക്കില്ലേ, ഇവരുടെ മിറർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടൈപ്പാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ അതും വെക്കാം. അപ്പോൾ അത് നമുക്ക് വേണമെന്നില്ല, അത് മാത്രമായിട്ട് നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും. അടുത്തതായിട്ട് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു കിഡ്സ് റൂമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെ റൂം സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡും ഒരു ചെയറും ഒക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കിച്ചനാണ്. ഇവിടെയും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ഫിനിഷിലാണ്. ബാക്കി താഴ്ഭാഗം കംപ്ലീറ്റ് വൈറ്റ് ആണ്. പിന്നെ ഇതേ കോഫി മേക്കർ ഉണ്ട്, അതേപോലെ തന്നെ വെസൽസ് ഉണ്ട്, പിന്നെ ഗ്യാസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളുണ്ട്. വാഷ് ബേസ് അതും ബ്ലാക്ക് തീമായത് കാരണം ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. അത് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ടി വി സ്റ്റാൻഡുകളും ടി വികളും ആണ്. ഇതും ഒരു ഏരിയ കംപ്ലീറ്റ് ടി വി സ്റ്റാൻഡാണ്. പിന്നെ റാക്കുകളുണ്ട്, പലതരത്തിലുള്ള റാക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ആണി വരെ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടും. അത് തന്നെ നമുക്ക് സ്വയം തന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ക്വാളിറ്റി കുറവാണെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം ഇത് പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്, അതിലൊരു തർക്കവും ഇല്ല കേട്ടോ. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മൾ വിചാരിക്കും ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറവിൽ അവർ തരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്, പെർഫെക്റ്റ് ബ്രാൻഡാണ്. ഐക്കിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവിടെയും ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതെവിടെ ഞങ്ങളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബി ലെറ്റർ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് സംഭവം എന്ന് നോക്കുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഒരു ബി ആണ്. അതിൽ എങ്ങനെയാണ് പറഞ്ഞാൽ ജസ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് അതിൽ അടുക്കി വയ്ക്കാൻ പറ്റും. എത്ര ക്യൂട്ടാണ് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ഐഡിയാസ് നമുക്ക് ആ സാധനമൊക്കെ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്സ് ഒക്കെ വെക്കാനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെയറിൻ്റെ ഒരു ഏരിയ. എല്ലാ ടൈപ്പിലുള്ള ചെയർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേ ഇനി അടുത്തത് നോക്കുന്നത് ഡൈനിങ് ഏരിയ ഒക്കെയാണ്. ഡൈനിങ് ഏരിയ പെർഫെക്റ്റ് ആണ്. നമുക്ക് കാണണ്ട, നമുക്ക് അത്ഭുതം തോന്നും. അത്രയും ക്യൂട്ടായിട്ട് അവർ ഡൈനിങ് ഏരിയാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ സ്റ്റൈലുള്ള കിച്ചണുണ്ട്, ട്രഡീഷണൽ സ്റ്റൈലുള്ള കിച്ചൺസ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള കിച്ചൺസും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇത് ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ആ ലൈറ്റ്സിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ട് തന്നെ നമുക്കൊരു ഭംഗി ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡിയാസും ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാധനങ്ങളും നമുക്കിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഈ ഇൻറ്റീരിയറിൽ ഫുൾ വുഡൻ തീമുമാണ്. അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഷെയ്ഡ് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്, വൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ മാക്സിമം ഈ മൂന്ന് കളേഴ്സും മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ബെഡ് അടക്കം എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കണമെന്നറിയോ. ഇനി നമ്മൾ കാണുന്നത് ഒരു കിച്ചൺ അപ്ലയൻസസ് മാത്രം ഉള്ളതാണ്. അതായത് സിങ്ക്, ടാപ്പ്, പൈപ്പുകൾ, അതേപോലെ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും, കിച്ചൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഏരിയ സെപ്പറേറ്റഡ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷൻ ഡിസൈനറായ ഒരു പെൺകുട്ടിയുടെ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പിങ്ക് തീം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് മൈൻഡിലുണ്ടാവും, ആ ക്രിയേറ്റിവിറ്റി ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. പിന്നെന്തിവിടെ എല്ലാ ടൈപ്പിലുള്ള ബെഡുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിംഗിൾ ടൈപ്പ് ബെഡ് വേണോ, ഡബിൾ ടൈപ്പ് ബെഡ് വേണോ, അങ്ങനെ എന്ത് ടൈപ്പ്, അതുപോലെ എത്ര ഹൈറ്റുള്ള ബെഡുകൾ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ മറന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് നമ്മൾ യൂഷ്വലി ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് കാർട്ടിലിട്ട് വയ്ക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ അവർ ഷിപ്പ് ചെയ്ത് തരും. അതിൻ്റെ സൈസും കാര്യങ്ങളും കറക്റ്റായിട്ട്
അവരെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളടക്കം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഐക്കിന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഐക്കിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.